പി എസ് സി ലേറ്റസ്റ്റ് ന്യൂസിനും നല്ല ക്ലാസ്സുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹൈ ഫ്രണ്ട്സ് പി എസ് സി ട്രെൻഡ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ മലയാളം മോക് ടെസ്റ്റ് സീരിയസിലെ മൂന്നാമത്തെ ക്ലാസ് ആണിത് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ്സിലൂടെ അമ്പത് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലുണ്ട് അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഒന്ന് ഭൈമീ കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം പെരുങ്കള്ളന്മാർ ദുഷ്ടന്മാർ സ്ഥാനമോഹികൾ പ്രമാണിമാർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് സ്ഥാനമോഹികൾ രണ്ട് ഐ റെസ്പോണ്ട് ടു സിറ്റുവേഷൻ ആസ് ദ കേസ് മേ ബി എന്നതിൻ്റെ പരിഭാഷ എൻ്റെ പ്രതികരണങ്ങൾ സംഭവ ബഹുലമായിരിക്കും സംഭവങ്ങൾ ഉണ്ടെങ്കിലേ ഞാൻ പ്രതികരിക്കൂ അവസരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കുന്നു അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അവസരോചിതം ഞാൻ സംഭവങ്ങളോട് പ്രതികരിക്കുന്നു മൂന്ന് ശാസ്ത്രജ്ഞൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതണം ഒന്ന് ശാസ്ത്ര പ്ലസ് ഞാൻ ശാസ്ത്രം പ്ലസ് അഞ്സ് ഞാൻ ശാസ്ത്ര പ്ലസ് ഞാൻ എൻ്റെ ആൻസ് ഓപ്ഷൻ സി ആണ് ശാസ്ത്രം പ്ലസ് ഞാൻ നാല് എ മാൻ ഹാഡ് ബീൻ കണ്ടെം ടു ഡെത്ത് ഫോർ മർഡർ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഒരു മനുഷ്യനെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചു ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടിരുന്നു കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു ഒരു മനുഷ്യനെ കൊലപാതകത്തിന് തൂക്കിക്കൊന്നു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കൊലപാതകത്തിന് ഒരു മനുഷ്യൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു അഞ്ച് ആകർഷക ക്രിയ ഏത് ഉറങ്ങി ഓടിച്ചു തിന്നു അടിച്ചു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഉറങ്ങി ആറ് സാംബാ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത് പോർച്ചുഗീസ് പ്രാകൃതം അറബി മരാഠി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മറാഠി ഏഴ് ഘടകപദങ്ങളിൽ മധ്യത്തിലുള്ള അർത്ഥസിദ്ധങ്ങളായ പദങ്ങൾ ലോപിക്കുന്ന സമാസം മധ്യമ പദലോബി ബഹുവ്രീഹി തത്പുരുഷൻ നിത്യസമാസം ആൻസർ ഓപ്ഷൻ എ ആണ് മധ്യമ പദലോപി എട്ട് ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത് കേഗ കാഗളി മഞ്ചരി അനുഷ്ടുപ്പ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കേഗ ഒമ്പത് ഗണം എന്ന് അർത്ഥം വരാത്ത പദമേത് അശ്മം കൂട്ടം സഞ്ജയം സംഘാതം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അശ്മം പത്ത് പാമിസ്ട്രി എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഹസ്തരേഖാശാസ്ത്രം മുഖലക്ഷണശാസ്ത്രം ജ്യോതിശാസ്ത്രം നാഡീശാസ്ത്രം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഹസ്തരേഖാ ശാസ്ത്രം പതിനൊന്ന് ഐ വിൽ ബി ദയർ അറ്റ് ടു ഒ ക്ലോക്ക് വിത്തൗട്ട് ഫെയിൽ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഞാൻ രണ്ടു മണിക്ക് അവിടെ എത്തിയാൽ രക്ഷപ്പെട്ടു പരാജയപ്പെട്ടില്ലെങ്കിൽ ഞാൻ രണ്ട് മണിക്ക് തിരിച്ചെത്തും തീർച്ച ഞാൻ രണ്ട് മണിക്ക് അവിടെ എത്തിയിരിക്കും ഞാൻ രണ്ട് മണിക്ക് പരാജയപ്പെട്ടിരിക്കും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് തീർച്ച ഞാൻ രണ്ട് മണിക്ക് അവിടെ എത്തിയിരിക്കും പന്ത്രണ്ട് വന്ന ഉടനെ വീണുപോയി എന്ന വാക്യത്തിൽ അനുപ്രയോഗം വന്ന ഉടനെ വീണു പോയി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പോയി പതിമൂന്ന് നാമത്തെ വിശേഷിപ്പിക്കാൻ അതിൻ്റെ കൂടെ ചേർക്കുന്ന അപൂർണ ക്രിയ പേരച്ചം വിനയച്ചം കാരിതം അകാരിതം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പേരച്ചം പതിനാല് വട്ടം പ്ലസ് ചട്ടി വട്ടച്ചട്ടി സന്ധിയേത് ആദേശസന്ധി ആഗമസന്ധി ലോപസന്ധി ദ്വിത്വസന്ധി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ദ്വിത്വസന്ധി പതിനഞ്ച് തെറ്റായ രൂപമേത് അസുരത്വം മൃഗത്വം പുരുഷത്വം മടയത്വം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മടയത്വം പതിനാറ് ശബ്ദാലങ്കാരത്തിന് ഉദാഹരണമേത് അനുപ്രാസം ദ്വിതീയാക്ഷരപ്രാസം യമകം ഇവയെല്ലാം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം പതിനേഴ് ഭേദഗം എന്ന പദത്തിൻ്റെ അർത്ഥം ഭിന്നിപ്പിക്കൽ വേർതിരിച്ച് കാണിക്കൽ താരതമ്യം വിശേഷണം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വിശേഷണം പതിനെട്ട് മെത്രാൻ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളത്തിലെത്തിയത് ഗ്രീക്ക് പോർച്ചുഗീസ് സുറിയാനി പേർഷ്യൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്രീക്ക് പത്തൊമ്പത് അക്കരെ പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം കാര്യം സാധിക്കുക അബദ്ധം പറ്റുക നിർബന്ധം ഇവയൊന്നുമല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കാര്യം സാധിക്കുക ഇരുപത് അരങ്ങുകാണാത്ത നടൻ എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ചെറുകഥ നാടകം ആത്മകഥ നോവൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആത്മകഥ ഇരുപത്തൊന്ന് ജലത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് നീർ വാരി വഗ്നി അമ്പു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വഗ്നി ഇരുപത്തിരണ്ട് മൂവാണ്ട് സമാസമേത് ബഹുവ്രീഹി കർമ്മധാരയൻ ദിഗ്ഗു ദിത്വം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ദിഗു ഇരുപത്തിമൂന്ന് ഗദ്യവും പദ്യവും ഇടകലർന്ന കാവ്യരൂപം മണിപ്രവാളം ചമ്പു പാട്ട് ഇവയൊന്നുമല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ചമ്പു ഇരുപത്തിനാല് മാസപ്പടി മാതുപ്പിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരി വേളൂർ കൃഷ്ണൻകുട്ടി ചന്തുമേനോൻ മേനോൻ തകഴി കേശവദേവ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വേളൂർ കൃഷ്ണൻകുട്ടി ഇരുപത്തഞ്ച് ക്രിയാധാതു വിധി ശീലം മുതലായ വിശേഷാർത്ഥങ്ങളെ കാണിക്കുന്നതാണ് നിർദ്ദേശക പ്രകാരം നിയോജക പ്രകാരം വിധായക അനുയോജക പ്രകാരം ഇൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വിധായക പ്രകാരം അപ്പോൾ ഇതാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്ത ഇരുപത്തഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള പല വിഷയങ്ങളിലെ മോക്ക് ടെസ്റ്റുകളുമായി നമുക്ക് ഉടനെ തന്നെ കാണാം യു